സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. ഞാനൊരു പുതിയ മിക്സി വാങ്ങിച്ചിട്ടുണ്ട്, പാനസോണിക്കിൻ്റെ MX-AC400 ആണ്. അപ്പോൾ അതിനെ കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയില്. ഇത് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാം, ചിലപ്പോൾ വാങ്ങാൻ തീരുമാനിക്കുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ വാങ്ങിച്ചവരും ഉണ്ടാവാം. അപ്പോൾ എനിക്കറിയുന്ന ഇതിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, വാങ്ങണം തീരുമാനിക്കുന്നവർക്കും അതുപോലെ വാങ്ങാൻ പോകുന്നവർക്കൊക്കെ ഉപകാരമാവുമെങ്കിൽ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പാനസോണിക്കിൻ്റെ MX-AC400 മോഡൽ മിക്സർ ഗ്രൈൻഡറാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിനാണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രൈസൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, പല സ്ഥലങ്ങളിലും 20 ദിർഹംസിൻ്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടാവും. ഇത് 18-in-1 ഫംഗ്ഷൻ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ജപ്പാൻ ക്വാളിറ്റിയും ആണ്. ഇതൊരു ഇന്ത്യൻ മെയ്ഡ് മിക്സറാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് മിക്സിൻ്റെ പാർട്സ്, അതായത് നമ്മൾ മോട്ടർ, ജാറ്, ബ്ലേഡ് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇതിന് നമുക്ക് 4 ജാറാണ് കിട്ടുന്നത്. പിന്നെ മോട്ടറും, പിന്നെ അതിൻ്റെ കൂടെ സ്പാച്ചുല, ഫ്രൂട്ട് പുഷർ, പിന്നെ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബ്ലേഡ്, വിപ്പിംഗ് ബ്ലേഡ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറിയ ജാറിനെ കുറിച്ച് പറയാം. ചട്നി ജാറാണ് ചെറുത്. ഇതിൻ്റെ ബ്ലേഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് ആണ്. അതുപോലെ ഹാർഡ് സബ്സ്റ്റൻസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല ലൈഫുള്ള ഒരു ബ്ലേഡാണ്. പക്ഷേങ്കിൽ ഈ ചെറിയ ജാറിൻ്റെ ബ്ലേഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ ലോക്കിംഗ് സിസ്റ്റം, അതായത് സേഫ്റ്റി ലോക്ക് സിസ്റ്റം. ഇതെന്ന് വെച്ചാൽ മിക്സർ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി പോവും ഇതിൻ്റെ ലോക്ക് വീണിട്ടില്ലെങ്കിൽ. അതായത് നമ്മളിപ്പോൾ ലിഡ് ക്ലോസ് ചെയ്യുമ്പോൾ അത് ശരിക്കും ലോക്കായിട്ടില്ലെങ്കിൽ അത് വർക്കാവില്ല. അതുപോലെ തന്നെ വേറൊന്നാണ്, വേറൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇൻ്റർലോക്കിംഗ് സേഫ്റ്റി സിസ്റ്റം. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആരോ കറക്റ്റായി വന്നിട്ടില്ലെങ്കിൽ മിക്സറ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ആ ലോക്കിൽ, അതായത് അതിൻ്റെ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്സി ഓൺ ആവുകയൊക്കെ ചെയ്യുന്നില്ല. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം. അപ്പോൾ അത് നേരത്തെ നമ്മളത് ഇട്ടിട്ടില്ലെങ്കിൽ മിക്സർ അത് സ്റ്റാർട്ടാവില്ല. ഇത് ചട്നി ജാറാണെങ്കിലും ഇതിൽ നമ്മൾ ചട്നി മാത്രമല്ല അരച്ചെടുക്കുക, ഇതിൽ നമുക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം, അതുപോലെ വെള്ളം കൂട്ടി അരച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ജാറ്, നമ്മൾ ചട്നി ജാറ് പോലെ തന്നെ സെയിം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ വണ്ണമുള്ളൊരു ജാറ്, അതിന് മിൽ ജാറ് എന്നാ പറയാം. നമുക്കതിൽ കോഫി ഗ്രൈൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അരിയൊക്കെ അരക്കാനോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരക്കാനുണ്ടെങ്കിൽ ഈ ജാറ് യൂസ് ചെയ്താൽ മതി. ഇതും സെയിം ലോക്കിംഗ് സിസ്റ്റം എല്ലാം അതേ സെയിം തന്നെ. പിന്നെ നമുക്കുള്ളത് വേറൊരു 1 ലിറ്ററിൻ്റെ വലിയൊരു ജാറാണ്. ഇത് നമുക്ക് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് വലിയ ക്വാണ്ടിറ്റി റൈസ് അരക്കാനും അതുപോലെ തേങ്ങയൊക്കെ അരക്കാൻ എല്ലാം നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ജാറിൻ്റെ ഒക്കെ ഷേപ്പ് കമ്പ്യൂട്ടർ ഡിസൈൻഡ് ആണ്. അതുപോലെ തന്നെ ഫ്ലോ ബ്രേക്കർ ജാർസ് ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്കുള്ളത് ജ്യൂസർ ജാറാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് ഫിൽറ്ററും കൂടെ കിട്ടുന്നുണ്ട്, ഫിൽറ്റർ യൂണിറ്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ജ്യൂസ് പൾപ്പിന്ന് മാറ്റാൻ പറ്റും. അത് ഇല്ലാണ്ടും നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് സാധാ മിക്സി നമ്മൾ എങ്ങനെ ജ്യൂസ് അടിക്കുന്നു അതുപോലെ ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് ഈ കുഴുവുള്ള പോമോഗ്രനേറ്റ്, ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫിൽറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ നടുക്ക് ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിൽറ്ററിലേക്ക് കൂടി ജ്യൂസ് പുറത്തേക്ക് വരും, കുരുവൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ, സീഡ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് വേറൊരു എന്ന് വെച്ചാൽ അതിന് മൂടീൻ്റെ കൂടെ തന്നെ ജ്യൂസ് ക്യാപ്പ് ഉണ്ട്.
അത് നമുക്ക് ജ്യൂസ് അരിച്ച ജ്യൂസ് വേറെ പാത്രത്തിലേക്ക് അടർത്തിയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ തേങ്ങ പാലെടുക്കാനും നമുക്ക് വളരെ എളുപ്പമാണ് ഇതിനെ കൊണ്ട്. പിന്നെ ഈ ജ്യൂസർ ജാറിൻ്റെ ലിഡിൻ്റെ മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ട്, അതിലേക്ക് കൂടി നമുക്ക് നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഫ്രൂട്ട് പുഷറിനെ കൊണ്ട് നമുക്ക് അതിനെ തട്ടിക്കൊടുത്തിട്ടൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാനൊക്കെ പറ്റും. ഈ ജാറ് നമ്മൾ നോർമൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഇത് പോളി കാർബണേറ്റ് ജാറാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ വീണാലൊന്നും പൊട്ടിപ്പോവുകയില്ല. നമ്മൾ സാധാരണ ബ്ലണ്ടറിൻ്റെ ഒക്കെ എവിടെയെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാൽ വേഗം പൊട്ടിപ്പോവും പ്ലാസ്റ്റിക്. ഇത് ലോങ് ലാസ്റ്റിംഗ് പോളി കാർബണേറ്റ് ആണ്. ഇതിൻ്റെ ലിഡൊക്കെ അതുപോലെ തന്നെ പോളി കാർബണേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു സ്പാച്ചുലയാണ്. അത് നമുക്ക് തേങ്ങയോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ അരക്കുന്നത് അതൊക്കെ തട്ടിക്കൊടുക്കാനും ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമുക്ക് നമ്മൾ ഇതിൻ്റെ ബ്ലേഡ്സൊക്കെ റിമൂവ് ചെയ്യാനും ക്ലീൻ ആക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ വേറൊന്നാണ് വിപ്പിംഗ് പ്ലേറ്റ്. അതായത് നമുക്ക് ക്രീമൊക്കെ വിപ്പ് ചെയ്യാൻ, അതുപോലെ മയണൈസ് ഉണ്ടാക്കാൻ, ഗാർലിക് സോസ് ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള സംഭവമെല്ലാം ഉണ്ടാക്കാൻ നമ്മൾ ഇതിൻ്റെ, അതായത് നമ്മൾ അരക്കുന്ന ബ്ലേഡ് മാറ്റി കൊടുത്തിട്ട് ഈ വിപ്പിംഗ് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേത് ജാറിലും, അതായത് മൂന്ന് ജാറുള്ള ഏതിലും നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ചട്നി ജാറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ബ്ലേഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല. ഇത്രയൊക്കെയാണ് ജാറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് മോട്ടറിനെ കുറിച്ച്, മോട്ടർ എന്ന് വെച്ചാൽ പഴയ മോഡൽ തന്നെ, നമ്മൾ പഴയ പാനസോണിക്കിലൊക്കെ കണ്ടത് തന്നെ പിയാനോ മോഡൽ സ്വിച്ചസ് ഒക്കെയാണ്. യെല്ലോ കളർ പൾസാണ്, റെഡ് കളർ ഓഫ്, ബാക്കി ത്രീ, അതായത് വൈറ്റ് മൂന്നെണ്ണോ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ളത്. പിന്നെ മോട്ടറിൻ്റെ മുകളിൽ വേറെ പറയാനുള്ളത് ഇതിൻ്റെ ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. അത് നമുക്ക് ചിലപ്പോൾ അത് ലോക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കത് പ്രസ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കാം. പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കർ സിസ്റ്റം, അത് നമുക്ക് ഓവർലോഡൊക്കെ ആയി പോകുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടുന്ന സാധനം, അത് ഓഫായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം, തണിഞ്ഞതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അത് റെഡി ആയിക്കോളും. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കിട്ടിയത് ഒരു റെസിപ്പി ബുക്ക്, പിന്നെ അതുപോലെ ഇതിൻ്റെ മാനുവൽ, അതായത് ഓപ്പറേഷൻസൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണിച്ചു തരുന്ന ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ റെസിപ്പി ബുക്ക് നല്ല അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പീസും പിന്നെ ഫുഡിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്. കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് അതൊരു ഉപകാരമാവും. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു വാറണ്ടി കാർഡും കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ മിക്സീൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ. പിന്നെ ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് വളരെ കുറവാണ്. ഞാൻ മുന്നത്തെ പ്രാവശ്യം പ്രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് വളരെ കുറവാണ്. പിന്നെ അതുപോലെ അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ആ കവറിങ് തന്നെ നമുക്ക് കാണാം, ജാറിൻ്റെ മുകളിലുള്ള ആ കവറിങ് ഒക്കെ വളരെ നീറ്റാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് മോട്ടറിലേക്കൊന്നും നമ്മൾ അരക്കുന്ന കാര്യങ്ങളൊന്നും ഇറങ്ങൂല, വെള്ളമൊന്നും. അപ്പോൾ അത് പുറത്തേക്ക് തന്നെ പോകുന്നോളൂ, നമുക്കത് കഴുകി വൃത്തിയാക്കാനൊക്കെ വളരെ ഈസിയാണ്. ഇത്രയൊക്കെയാണ്. പിന്നെ അതുമാത്രമല്ല, മിക്സി വൃത്തിയാക്കുമ്പോൾ അതും പറഞ്ഞുതരാം. നമ്മൾ എല്ലാം സോപ്പൊക്കെ ഇട്ട് മറ്റുള്ള ഇതൊക്കെ ഇട്ട് അരച്ച് കഴുകുന്നതിനേക്കാളും എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ, നമ്മൾ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച്, അതായത് ഡിഷ് വാഷർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലേഡിൻ്റെ ഉള്ളിലത്തെ എല്ലാ എണ്ണമയോ എല്ലാം മാറിക്കിട്ടും. ജസ്റ്റ് ഒന്ന് പൾസിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം. എല്ലാം വളരെ നീറ്റായിട്ട് നമുക്ക് ജാറ് കിട്ടും, അതുപോലെ അതിൽ കലയും കാര്യങ്ങളൊന്നും വരികയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പാനസോണിക് മിക്സീൻ്റെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.